അന്നു പരിഹസിച്ചു ചിരിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കണമെന്ന വാശിയാണ് ഇവിടം വരെ എത്താനുള്ള കാരണം. ശ്രീവിദ്യ മുല്ലച്ചേരി പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പഠിച്ച കണ്ണൂരിൽ സിനിമയുടെ ഓഡിഷൻ നടന്നു. ഒന്നാം വർഷം ഏവിയേഷന് പഠിക്കുന്ന ഞാനപ്പോൾ സ്കൂൾ കാലത്ത് മോണോ ആക്റ്റും കഥാപ്രസംഗവും നാടകവുമെല്ലാം കയ്യിലുണ്ടായിരുന്നു. ആ ധൈര്യത്തിൻ്റെ കയ്യും പിടിച്ച് വെറുതെ ശ്രമിച്ചു നോക്കി. സഹനായികയായി അവസരം കിട്ടിയെങ്കിലും സിനിമ നടന്നില്ല. അതോടെ ചിലർ കളിയാക്കലും തുടങ്ങി. ദേ, ഇറങ്ങാത്ത സിനിമയിലെ നായിക പോണോ? അന്ന് പരിഹസിച്ച് ചിരിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കണമെന്ന വാശിയാണ് ഇവിടം വരെ എത്താനുള്ള ഒരു കാരണം. ഏവിയേഷൻ കോഴ്സിൻ്റെ അവസാന വർഷമാണ് ഒരു പഴയ ബോംബ് കഥയിൽ അവസരം വന്നത്. പിന്നീട് മമ്മൂക്കയുടെ ഒരു കുട്ടനാടൻ ബ്ലോഗ്. അതോടെ സിനിമയിൽ തുടരാമെന്ന് തീരുമാനിച്ചു. പ്രേക്ഷകർ എന്നെ കൂടുതൽ അറിഞ്ഞത് സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെയാണ്. അതിനു മുൻപും അവതാരകയായി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. മൊത്തം കിളിപ്പോയ ആ അവതാരകയിൽ കോമഡി പരിപാടിക്ക് പറ്റിയ സ്പാർക്കുണ്ടെന്ന് തോന്നിയാകും സ്റ്റാർ മാജിക്കിലേക്ക് വിളിച്ചത്. ഒരു തവണ പോയി നോക്കാമെന്ന് കരുതി. എപ്പിസോഡ് റിലീസായതോടെ ഞാനും സ്റ്റാറായി. ഇപ്പോൾ ഇതാ നൈറ്റ് ഡ്രൈവ് സിനിമ കൂടി വന്നതോടെ എല്ലാം ഉഷാറായി. നൈറ്റ് ഡ്രൈവിലെ പ്രധാന കഥാപാത്രമായ റോഷൻ്റെ ചങ്ക് ഫ്രണ്ടിൻ്റെ റോളിലേക്ക് ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു യുവനടനെയാണ്. പിന്നീടാണ് സ്ത്രീ കഥാപാത്രമായാൽ നന്നാകുമെന്ന് സംവിധായകൻ വൈശാഖേട്ടനും തിരക്കഥാകൃത്ത് അവിയേട്ടനും ചിന്തിച്ചതും എന്നെ വിളിച്ചതും. അമ്മിണി അയ്യപ്പൻ എന്ന തമാശ നിറഞ്ഞ കഥാപാത്രത്തെ തേടിയപ്പോൾ എൻ്റെ മുഖം അവരുടെ മനസ്സിൽ വന്നു എന്നത് അഭിമാനമാണ്. KPSC ലളിതാമ്മ, ഉർവശി ചേച്ചി ഇവരെയൊക്കെ പോലെ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെയും മോഹം. കരിയർ ബ്രേക്ക് സിനിമയാണ് നൈറ്റ് ഡ്രൈവ്. കനകരാജൻ സിനിമയുടെ ഷൂട്ടിലാണ് ഇപ്പോൾ. മറ്റു ചില പ്രൊജക്റ്റുകളുടെ ചർച്ചകളും നടക്കുന്നുണ്ട്. സിനിമയിലെത്തിയപ്പോൾ തനി കാസർഗോഡൻ ശൈലി മാറ്റിവെച്ച് സംസാരിക്കാൻ പഠിച്ചെങ്കിലും അത്രയ്ക്കങ്ങ് ശരിയായിട്ടില്ല. ഇപ്പോഴും ചില വാക്കുകൾ നാവിന് വഴങ്ങുന്നില്ല. ചൂലിന് മാച്ചി എന്നാണ് ഞങ്ങൾ പറയുക, തെന്നി വീഴുക എന്നതിന് ജാറുക എന്നും. കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഗൗരവത്തോടെയും സംസാരിക്കണമെന്ന് അഭിനയരംഗത്ത് വന്ന നാളുകളിൽ പലരും പറയുമായിരുന്നു. പക്ഷേ ആ അഭിപ്രായം ഇപ്പോൾ മാറി. ഉള്ളിലുള്ളതുപോലെ കൂളായി സംസാരിക്കുന്നതല്ലേ നല്ലത്? നമുക്ക് നമ്മുടെ സ്റ്റൈൽ, നമ്മുടെ ശൈലി.